നമ്മൾ വായിക്കുന്നത് യിരമ്യാ പ്രവചനം 9-ാം അധ്യായം 12-ാം വാക്യം മുതൽ 12-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെയാണ് കർത്താവിൻ്റെ ദാസ സംഭാഷണം വായിക്കും. ആ സമയത്ത് ചേർന്ന് വായിക്കുക. യിരമ്യാ പ്രവചനം 9-ാം അധ്യായം 12 മുതൽ 26 വരെ. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനമുള്ളവൻ ആർ? അതിനെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം യഹോവയുടെ വായ ആരോട് അരുളി ചെയ്തു? ആരും വഴിപോകാതെ വണ്ണം ദേശം നശിച്ചു, മരുഭൂമി പോലെ വെന്തു പോകാൻ സംഗതി എന്ത്? യഹോവ അരുളി ചെയ്യുന്നത്, ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ച് എൻ്റെ വാക്ക് കേൾക്കുകയോ അതനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ശാഠ്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ചു, നഞ്ചുവെള്ളം കുടിപ്പിക്കും, അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളുടെ ഇടയിൽ ഞാൻ അവരെ ചിന്നിച്ച് അവരെ മുടിക്കുവോളം അവരുടെ പിന്നാലെ വാൾ അയക്കും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ചിന്തിച്ച് വിലാപകാരത്തികളെ വിളിച്ച് വരുത്തുവീൻ, സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവീൻ, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണം, നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണം അവർ ബദ്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. സിയോൻ നിന്നൊരു വിലാപം കേൾക്കുന്നു, നാം എത്ര ശൂന്യമായിരിക്കുന്നു, നാം അത്യന്തം നാണിച്ചിരിക്കുന്നു, നാം ദേശത്തെ വിട്ടു പോയല്ലോ, നമ്മുടെ നിവാസങ്ങളെ അവർ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു. എന്നാൽ സ്ത്രീകളെ, യഹോവയുടെ വചനം കേൾപ്പീൻ, നിങ്ങളുടെ ചെവി അവൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ. നിങ്ങളുടെ പുത്രന്മാരെ, വിലാപവും ഓരോരുത്തി താൻ താൻ്റെ കൂട്ടുകാരത്തിയെ പ്രലാപവും അഭ്യസിപ്പീൻ. വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളും വീതികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ച് കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മനുഷ്യരുടെ ശവങ്ങൾ വയലിലെ ചാണകം പോലെയും കൊയ്ത്തുകാരൻ്റെ പിമ്പിലെ അരി പിടി പോലെയും വീഴും, ആരും അവയെ കൂട്ടിച്ചേർക്കയില്ല എന്ന യഹോവയുടെ അരുളപ്പാട് എന്ന് പറക. യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിക്കുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന യഹോവയുടെ അരുളപ്പാട്. ഇതാ മിസ്രയും യഹൂദ ഏതും അമോന്യർ മോബാവ് തലയുടെ അരികു വടിക്കുന്നു, മരുവാസികൾ എന്നിങ്ങനെ അഗ്രചർമ്മത്തോടുകൂടി സകല പരിച്ഛേദനക്കാരും ഞാൻ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു, സകല ജാതികളും അഗ്രചർമ്മികളല്ലോ, എന്നാൽ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഈ നല്ല സമയത്ത് നമ്മൾ വായിച്ച ഭാഗത്തെ ചില പ്രത്യേക വാക്കുകൾ ശ്രദ്ധിച്ച് ധ്യാനിക്കാൻ പതിവ് പോലെ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭാഗത്തെല്ലാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം അവരെ ശോധന ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഏതൊക്കെ വിധത്തിലാണ് ദൈവത്തിൻ്റെ ശോധന എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിപ്പാനിടയായി തീർന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഈ അധ്യായം വരെയും ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം ശരിക്കും ന്യായവിധി നടത്താൻ പോകുകയാണ്. അപ്പോൾ ആ ന്യായവിധിയുടെ ലക്ഷണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത്. ഇപ്പം മോളിൽ തന്നെ വായിച്ചാൽ, നമ്മൾ വായിച്ച 11-ാമത്തെ വാക്യത്തിലൊക്കെയാണ് യെരുശലേമിനെ കൽക്കുന്നാക്കുകയും കുറുനരികളെ പാർപ്പിടമാക്കുകയും എൻ്റെ യഹൂദ പട്ടണങ്ങളെ നിവാസികളില്ലാതെയാക്കി ശൂന്യം, ഓരോരോ കാര്യങ്ങൾ സംഭവിക്കും. ദൈവം ന്യായം വിധിക്കുന്ന സമയത്ത് ദേശത്ത് വീട്ടിൽ ആരാധന നടക്കുന്ന ആലയത്തിനകത്ത് ആളുകൾക്കകത്ത് അവരിലെല്ലാം സംഭവിക്കുന്ന രൂപഭേദം അല്ലെങ്കിൽ അവർക്കൊക്കെ വരുന്ന മാറ്റം. ഈ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചേ, കൽക്കുന്നാക്കുക, കുറുനരികളുടെ പാർപ്പിടമാക്കുക, നിവാസികളില്ലാതെയാക്കുക, ശൂന്യമാക്കുക, വെന്തുപോകുക, കന്നുകാലികളുടെ ഒച്ച കേൾക്കാതിരിക്കുക, ആകാശത്തിലെ പക്ഷികളും മൃഗങ്ങളെല്ലാം വിട്ടുപോകുക. അപ്പം ഇതെല്ലാം മൃഗങ്ങളും ഇതെല്ലാം കാരണം ദൈവം എന്തോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവയെല്ലാം നാട് വിട്ടുപോകുകയാണ്. ന്യായവിധി നടക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് ഈ ആകാശത്തിലെ പക്ഷികളും മൃഗങ്ങളും പോലും പിൻവലിയുകയാണ്. അവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. ഈ ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സയൻറ്റിഫിക്കായിട്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചും കേട്ടിട്ടുണ്ട്. ഗുജറാത്തിലൊക്കെ വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ മൃഗങ്ങളും അതിനൊക്കെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് അസ്വസ്ഥതകൾ അത് പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്.
ഇപ്പം എന്താണെങ്കിലും അങ്ങനെയൊക്കെ ചില ലക്ഷണങ്ങൾ കാണായി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ മൃഗങ്ങളും പക്ഷികളും പ്രകൃതി പോലും ദൈവത്തിൻ്റെ ന്യായവിധിയെ തിരിച്ചറിയുന്നു. 12 വാക്യം വായിക്കുന്നത് എങ്ങനെ തുടങ്ങിയത് എങ്ങനെയാ? ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനമുള്ളവൻ ആര്? മനുഷ്യൻ മാത്രം ഈ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു കുലുക്കവും ഇല്ല, ബാക്കി എല്ലാവർക്കും പിടികിട്ടുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശുഭകാലമല്ല, നല്ലതല്ല. കാലാവസ്ഥ താളം തെറ്റി, ഇവിടുത്തെ സാധ്യതകളെല്ലാം മാറി, എല്ലാ തരം സാധനങ്ങളുടെയും സ്വഭാവം മാറി. ഈ മാറ്റങ്ങളെല്ലാം വരുമ്പോഴും ഇവയൊക്കെ തിരിച്ചറിയുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്തോ നേരിടാൻ പോകുന്നു നമ്മുടെ നാട് എന്ന് തിരിച്ചറിയുന്നു, ലക്ഷണങ്ങൾ കൊണ്ട് തിരിച്ചറിയുന്നു. പക്ഷേ ദൈവം ചോദിക്കുന്നു, ഇതൊക്കെ മൃഗങ്ങളും പക്ഷികളും ഈ പറയപ്പെട്ട സാമഗ്രികളെല്ലാം അറിഞ്ഞിട്ടും മനുഷ്യൻ മാത്രം, ഈ യെരുശലേം നിവാസികളിൽ ആരെങ്കിലും ഇത് ഗ്രഹിച്ചറിയുന്നുണ്ടോ? ഇങ്ങനെ സംഭവം നടക്കാൻ പോവാ, ഗ്രഹിച്ചറിയുന്നുണ്ടോ? ഇത് ഗ്രഹിച്ചറിയാൻ പറ്റി ഞാനീ ആര്? ഒരു വിഷയം വരുമ്പോൾ അത് ഗ്രഹിച്ചറിയുക എന്നതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ കാര്യം തന്നെയാണ് വാസ്തവത്തിൽ ഈ ഭാഗത്ത് ഇന്ന് നമ്മൾ വായിച്ച പാസേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തീയ ജീവിതത്തിലെ, ആത്മീക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്തെന്ന് ചോദിച്ചാൽ ഗ്രഹിച്ചറിവ് എന്ന വാക്കാണ്. ഗ്രഹിച്ചറിവ്, അത് ഗ്രഹിച്ചറിയുക എന്ന് പറഞ്ഞാൽ വെറും അറിവിനപ്പുറമാണ്. ദൈവമുണ്ട് എന്നത് ഒരുമാതിരിപ്പെട്ട ലോകത്തിലെ എല്ലാവർക്കും അറിയാം. ചിലരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം ഇരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം എന്തുണ്ടെന്ന്, ദൈവമുണ്ടെന്ന് അറിയാം. പക്ഷെ ലോകത്തിന് പറ്റിയ മറ്റെന്താ? നമ്മളിൽ പറക്കും പറ്റിയ ഭാഗ്യം എന്താ? ദൈവം ഉണ്ടെന്നറിയാം, പക്ഷെ ദൈവം ആരാന്ന് ഗ്രഹിച്ചറിയാൻ പലർക്കും പറ്റാതെ പോയി. അപ്പൊ അതുകൊണ്ട് കണ്ണി കാണുന്നൊക്കെ ദൈവമാന്നും പറഞ്ഞുകൊണ്ട് ദൈവമായിട്ട് കണ്ട്, വേണ്ടതിനെയും വേണ്ടാത്തതിനെയൊക്കെ ദൈവമായിട്ട് കണ്ടു. ഭാഗ്യവശാൽ ദൈവത്തെ അറിയാൻ ഉള്ള വലിയ വിവേകം കർത്താവ് നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് ഗ്രഹിച്ചറിയാൻ പറ്റി. ഒരു വിഷയത്തെ ഗ്രഹിച്ചറിയുന്നതാണ് സ്തോത്രം ജീവിത വിജയം എന്ന് പറയുന്നത്. ഭാര്യഭർത്തൃബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയ രഹസ്യം, കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഒരറിവ് മതി അല്ലേ? അപ്പനും അമ്മയും വീട്ടുകാരും ആരൊക്കെയാന്ന് പറഞ്ഞാൽ അവര് അന്വേഷിച്ച് അറിഞ്ഞിട്ടാണ് ഒരു പെങ്കൊച്ചിനെ കൊണ്ടുപോയി ഒരു വീട്ടിൽ കല്യാണം കഴിപ്പിക്കുന്നത്. അങ്ങനെയാണ്, ഒരറിവ് മതി. അന്വേഷണങ്ങൾ നമുക്ക് അറിവ് തരും. പക്ഷെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ പല സാഹചര്യങ്ങളും, ആ സിറ്റുവേഷൻ, ആ കുടുംബാംഗങ്ങൾ, താമസിക്കുന്ന വീട്ടിലോട് ബന്ധപ്പെട്ട് അവരുടെ കൾച്ചറ്, ജീവിത പങ്കാളി, ഇവരെയൊക്കെ നമ്മൾ അറിയുകയല്ല, ഗ്രഹിച്ചറിയാൻ തുടങ്ങിയ, ഗ്രഹിക്കുക, ഉൾക്കൊള്ളുക എന്നൊക്കെ അതിനകത്ത് അർത്ഥമുണ്ട്. ഇപ്പം ഗ്രഹണം എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം വരും? സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താ? ആ സൂര്യനെ ഭൂമിയുടെ നിഴലിൽ ആട്ടങ്ങ് അങ്ങ് ഉൾക്കൊള്ളുകയാണ്, മറക്കുക അല്ലേ? ഒന്നൊന്നിൻ്റെ ഉള്ളിലേക്കായി പോവുകയാണ്, അങ്ങനെ ഒരു ഒരു മറവുണ്ടാകുക. അപ്പം നമ്മൾ നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നതാണ് ശരിക്കും ഗ്രഹിക്കുക എന്ന് പറയുന്നത്. പല വഴക്കുകളും ഇല്ലാതെയാവും ഗ്രഹിച്ചറിഞ്ഞാൽ. ആരാണ്ടും പറഞ്ഞു, അത് കേട്ട് വടിയും കൂടെ എടുത്തു, അത് വഴക്കായി, പ്രശ്നമായി. അറിഞ്ഞു, എന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അറിഞ്ഞു, പക്ഷെ എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞില്ല, എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞില്ല. അതാണ് സംഭവം ഗുരുതരമായി മാറിയത്. ചിലപ്പോഴൊക്കെ തെറ്റിദ്ധാരണയുടെ പ്രധാന ഘടകം ഗ്രഹിച്ചറിയാത്തതാണ്. വഞ്ചിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രഹിച്ചറിയാത്തതാണ്. ഇത് ഗ്രഹിക്കുക. ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന 24 വാക്യമാണ്. 24 വാക്യത്തിനകത്ത് ഈ കാര്യം അതുപോലെ പറയുന്നു. വായിച്ച ഭാഷ 24 വാക്യം, പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. മോളി പറയുന്നത് ഞാനിത് എന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പിന്നെ എന്തിനാ പ്രശംസിക്കണ്ടേ? എനിക്ക് ദൈവത്തെ, യഹോവ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയും, ദൈവത്തെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിക്കട്ടെ. ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശംസ പിള്ളേരെല്ലാം പഠിച്ച് വലുതായതല്ല, നമ്മളെ ഈ ഭൂമിയിൽ ഏതോ സ്ഥാനത്ത് മനുഷ്യരെല്ലാം കൂടി തിരഞ്ഞെടുത്താക്കി വെച്ചതല്ല. നിന്നെ ഇങ്ങനെ കാലേ കുറുക്കിടുന്നത് പോലെ നീ സത്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്ത്രപരമായി ഏതെങ്കിലും ഒരു പദവി തന്ന് അവിടെ ആണിയടിച്ച് നിർത്തിയ പോലെ നിർത്തി. അപ്പൊ അച്ചാച്ചനെ ഒരു പദവി കൊടുത്തപ്പോഴത്തേക്കും
പിന്നെ അറിഞ്ഞ സത്യം കൂടി അങ്ങ് മൂടിപ്പോയി. അങ്ങനെ അവിടെ നിർത്തിയല്ല, പിന്നെ എന്താ, എനിക്ക് ദൈവത്തെ ഗ്രഹിച്ചറിയാൻ പറ്റി. ദൈവത്തെ ഗ്രഹിച്ചറിയാൻ പറ്റിയപ്പോൾ അതിനോടുള്ള ആ കാര്യത്തിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശംസ എന്താണ്? എൻ്റെ പ്രശംസ എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാം. എങ്ങനെ അറിയാം? ഗ്രഹിച്ചറിയാം. ആ ഗ്രഹിച്ചറിവ്, ആ അറിവാണ് വാസ്തവത്തിൽ അനുഭവം. എങ്ങനെ ഗ്രഹിച്ചറിയാം? നമ്മുടെ മനസ്സും ബുദ്ധിയും ജ്ഞാനവും എല്ലാം ഉപയോഗിക്കുമ്പോഴേ ഗ്രഹിച്ചറിയാൻ പറ്റൂ. പുതിയ നിയമത്തിൽ പൗലോസ് അതിന് കൊടുത്തിരിക്കുന്ന വാക്യതാണ്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിപ്പാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. റോമാലേഖനത്തിന്റെ ആദ്യത്തെ അദ്ധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ ദൈവം ഉണ്ടെന്ന് അവർക്കറിയാം, പക്ഷെ അതിനെ പരിജ്ഞാനത്തിൽ ഗ്രഹിക്കുക. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ദൈവം എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഈ കാര്യങ്ങളെ കുറിച്ച് ഗ്രഹിച്ചറിയുക. ദൈവത്തിന്റെ ഉപദേശ സംഹിതകളെ കുറിച്ച് ഗ്രഹിച്ചറിയുക. പരിശുദ്ധാത്മാവ് ഗ്രഹിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വെറുതെ നാടകം കളിച്ച് പൊട്ടത്തരത്തിലെല്ലാം കൂട്ടു നിൽക്കേണ്ട വരും. പരിശുദ്ധാത്മാവിനെ ഗ്രഹിച്ചറിയുമ്പോൾ ആ ആത്മാവ് നമ്മളെ വസിക്കുമെന്നും നമ്മളെ നിയന്ത്രിക്കുമെന്നും ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുമെന്നൊക്കെയുള്ള തിരിച്ചറിവും അത് അനുഭവിക്കുകയും ചെയ്യുകയാണ്. അതാണ് ആത്മാവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. അതല്ലെങ്കിൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാച്ചി കുറുക്കി വെച്ചിരിക്കുന്നത് കുറെ കോരി ഒഴിക്കും, ആത്മാവ് എന്ന് പറയും, അവൻ പോയി അവൻ്റെ വഴിക്ക് ജീവിക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും സംഭവിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിനെ നാം ശരിക്കും ഗ്രഹിച്ചറിയണം. കർത്താവിൻ്റെ പല ഉപദേശങ്ങളും, സപ്പോസ് സ്നാനം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം എന്തിനാണ് ദൈവം അത് വെച്ചിരിക്കുന്നത്? അതിൻ്റെ പ്രയോജനം എന്താണ്? ഇതൊരു സഭാ നടപടിയാണോ? അത് ദൈവമായ കർത്താവ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നതാണോ? അത് ഗ്രഹിച്ചറിഞ്ഞാൽ ആർക്കൊഴിവാകാൻ പറ്റും? പുസ്തകം വായിച്ചിട്ടും വാചാടിച്ചിട്ടും കഥയിൽ ഒരു കാര്യത്തെ നമ്മൾ ഗ്രഹിച്ചറിയണം. എന്താണ് ദൈവം ഉദ്ദേശിച്ചത്? അതിന് സാവകാശതയും നമ്മുടെ മനസ്സിനകത്തെ പരമ്പരാഗത ചിന്തകളൊക്കെ മാറ്റി നമ്മൾ ന്യൂട്രലായിട്ട് ദൈവത്തിന്റെ സന്നിധി ഇരുന്ന് ദൈവമാണ് ഗ്രഹിപ്പിക്കുന്നത്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, കർത്താവാണ് ഗ്രഹിപ്പിക്കുന്നത്. ദൈവത്തെ അറിയാൻ, ദൈവിക പ്രമാണങ്ങളെ അറിയാൻ കർത്താവ് നമ്മളെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പൊ ഗ്രഹിച്ചറിയുക, പരിജ്ഞാനത്തിൽ ഗ്രഹിക്കുക എന്ന് പറയുന്ന സംഭവമാണ്. ഒരുത്തനെ ഈ ഭൂമിയിൽ പ്രശംസിക്കുന്നെങ്കിൽ ആ ദൈവത്തിന് ഇരുമേ പറയുന്ന വേറെ ഒന്നിനകത്തുമല്ല, നിന്റെ വീടിലോ കാറിലോ പാരമ്പര്യത്തിലോ, ഇതിനകത്തൊന്നും പ്രശംസിച്ചിട്ട് കഥയില്ല. പ്രശംസിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ, എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിക്കുക. ഒന്ന് രണ്ട് വാക്കുകൾ ദൈവത്തെ അറിയുന്നതിനെ കുറിച്ച് ബൈബിൾ പറയും, നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. 34 സങ്കീർത്തനത്തിന്റെ 8 വാക്യം എന്താ എഴുതിയിരിക്കുന്ന ഭാഷ? 34:8 സങ്കീർത്തനം 34:8 പറയുന്നു, എങ്ങനെയാ ദൈവത്തെ അറിയണം എന്ന് പറയുന്നത്? വളരെ സുപരിചിതമായി, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. യിരുമയാവ് പറയുന്നു ഗ്രഹിച്ചറിയുക. 34 സങ്കീർത്തനക്കാരൻ്റെ അനുഭവങ്ങളിലൂടെ ദൈവത്തെ മനസ്സിലാക്കിയ ആളാണ്. ബുദ്ധി കൊണ്ടല്ല, ജീവിതം രണ്ടാമത്തെ പടിയാണ്. ആദ്യത്തേത് ദൈവവചനത്താലും ആത്മീക പഠനത്താലും ദൈവത്തിൻ്റെ സഹായത്താലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതിനാലും ദൈവത്തെ നമുക്ക് ഗ്രഹിച്ചറിയാൻ പറ്റണം. ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ, വേദപുസ്തകത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ, ഇതെല്ലാം ഗ്രഹിച്ചറിയണം. രണ്ടാമത്തത്, അനുഭവ സമ്പന്നനായിരിക്കുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവത്തെ രുചിച്ചറിയണം. രുചിച്ചറിയുന്നത് എങ്ങനെയാണ്? അനുഭവങ്ങളിലൂടെയാണ്. ഇപ്പം ദൈവത്തെ ടേസ്റ്റ് ചെയ്യാം. ഏതോ അജ്ഞാത ലോകത്തിരിക്കുന്ന ഒരു 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 മൂർത്തി, ഒരു സത്വമല്ല ദൈവം. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയാം. ആ രുചിച്ചറിയൽ, അങ്ങനെ രുചിച്ചറിയുമ്പോഴാണ് തിരുവെഴുത്തിൽ അനേക വാക്കുകൾ കാണാൻ കഴിയുന്നത്. ഒന്ന് രണ്ട് വാക്കുകൾ നമുക്ക് ഒന്ന് ദൈവത്തെ കുറിച്ചുള്ളത് നമുക്ക് ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. 49:15 പറയുന്നുണ്ട്, അമ്മ തന്നെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കരുത്. 49:15 യെശയ്യാവിന്റെ പ്രവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, അമ്മ തന്റെ കുഞ്ഞിനെ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും, ഞാൻ നിന്നെ മറക്കും. അപ്പൊ എഴുതി വെക്കുന്നവർ എഴുതിക്കോ, രുചിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ദൈവം മറക്കാത്ത ദൈവമാണ്. ആരൊക്കെ മറന്നാലും എന്നെ മറക്കാത്ത, അപകട വേളകളിൽ തീച്ചൂളക്കകത്ത് ആരുമില്ലാത്ത സ്ഥാനത്ത് മറക്കാത്ത ദൈവമാണ്. രുചിച്ചറിയുന്നവർക്ക് പറയാൻ പറ്റും മറക്കാത്ത ദൈവമാണ്. 2 മലാഖി പ്രവചനം 3:6 എഴുതിയിരിക്കുന്നത്,
ആറാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചു, യഹോവയായ ഞാൻ മാറാത്തവൻ, യഹോവയായ ഞാൻ മാറാത്തവൻ മതി, സ്തോത്രം മതി. അപ്പൊ രണ്ടാമത്തെ കാര്യം, നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ നിന്നെ വിട്ട് ദൈവം മാറിയല്ല. കോഴി മുട്ടയാട വെച്ചിട്ട് കോഴി പിന്നെ ടൂർ പോവുകയല്ല, സ്തോത്രം, അതിനോട് ചുറ്റിപ്പറ്റി തന്നെ നിൽക്കത്തുള്ളൂ, മാറത്തില്ല. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇരമ്യാവ് തന്നെ പറയുന്നുണ്ടല്ലോ, സ്തോത്രം, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നവൻ്റെ ദയയാണ്, അവൻ മാറാത്തത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പം നമ്മെ ചുറ്റിപ്പറ്റി ദൈവം കാണും, ദൈവ സാന്നിധ്യം കാണും. അത് സ്തോത്രം തിരുവെഴുത്തിൽ രുചിച്ചറിഞ്ഞവർക്ക് മനസ്സിലാകും, ആരൊക്കെ അകന്നു പോയാലും ദൈവം അകന്നു പോകത്തില്ല, എന്നെ ഇട്ടിട്ട് പോകത്തില്ല, ഒറ്റപ്പെടുത്തത്തില്ല, എന്നെ തള്ളിക്കളയത്തില്ല, വല്ലവരുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തിട്ട് ദൈവം മാറി നിൽക്കത്തില്ല, ദൈവം മാറാത്തവനാണ്. സ്തോത്രം, യെശയ്യാവ് പറയുന്നു മറക്കാത്തവനാണ്, മലാക്കി പറയുന്നു മാറാത്തവനാണ്. സങ്കീർത്തനം 84:11 84 സങ്കീർത്തനം എഴുതിയ സ്തോത്രം കോരകപുത്രന്മാരാണ്, അവര് പറയുന്നത് എന്താ എഴുതിയിരിക്കുന്നത്? യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കി. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കിയില്ല. അപ്പൊ മൂന്നാമത്തെ കാര്യം, മറ്റൊരു കൂട്ടർ പറയുന്നു അവൻ മുടക്കാത്ത ദൈവമാണ്. സ്തോത്രം, എനിക്ക് ആഹാരം മുടക്കുകയില്ല, എനിക്ക് നന്മ മുടക്കുകയില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ വഴി മുടക്കുകയില്ല, അതത് സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ധൃതി പിടിക്കുന്നോണ്ട ദൈവം മുടക്കുകയില്ല. ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജീവിക്കാൻ വേണ്ടതൊന്നും സ്വർഗത്തിന് ദൈവം മുടക്കുകയില്ല. നിന്റെ നന്മ മുടക്കാൻ ആരൊക്കെ നോക്കിയാലും ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞവർ പറയും ഇല്ല. ഏതൊക്കെ കൈക്രിയകൾ ചെയ്താലും, ഏതൊക്കെ അന്ധകാര ശക്തിയെ കൂട്ടുപിടിച്ച് നമ്മുടെ നന്മ മുടക്കാൻ നോക്കിയാലും ഈ ദൈവത്തെ സേവിക്കുന്നവൻ്റെ വഴിയും നന്മയും ദൈവം മുടക്കുകയില്ല. അതൊരു അനുഭവസ്ഥന, രുചിച്ചറിഞ്ഞവർക്കേ ഇത് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവരെ പിറുപിറുത്തോണ്ടിരിക്കും, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ദൈവം എന്നോട് അങ്ങനെ ചെയ്തല്ലോ. കാരണം നീ ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടില്ല. തീച്ചുളക്കകത്ത് കിടന്നവരാ രുചിച്ചറിഞ്ഞ, അവർക്കറിയാം ഞങ്ങളെ ഇട്ടിട്ട് മാറത്തില്ല, തീക്കകത്തിട്ടാലും മാറത്തില്ല, മാറത്തില്ല. സ്തോത്രം, എന്തെല്ലാം വന്നാലും ഏലിയാവിനോട് ചോദിച്ചാ പറയും ഒരു നേരമേ കിട്ടിയോളെങ്കിലും കാക്കേടയിലാണെങ്കിലും ദൈവം കൊടുത്തയക്കും, എന്നെ മറക്കത്തില്ല ദൈവം, എന്നെ നന്മ മുടക്കത്തില്ല. ഒരു നേരം പോലും കെരീത്തിന്റെ തീരത്തിരുന്നപ്പോൾ കാക്ക വരാതിരുന്നില്ല. കാരണം ദൈവം നന്മ മുടക്കുന്നവനല്ല, തരാന്ന് പറഞ്ഞാൽ തരും, മുടക്കത്തില്ല. നാലാമത്തെ വാക്യം സങ്കീർത്തനം തന്നെ 91:4 വായിക്കുന്നു, 91:4 വായിക്കുന്നത് തൂവൽ കൊണ്ട് അവൻ നിന്നെ തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും മറയ്ക്കും. അപ്പൊ രുചിച്ചറിഞ്ഞവര് പറയുകയാണ് സങ്കീർത്തനം 91 എഴുതിയത് മോശയാണെന്നാ പറയുന്നത്. എത്രയോ ഘട്ടങ്ങളിൽ സ്തോത്രം മോശ രുചിച്ചറിഞ്ഞവൻ പറയുന്നു ഈ ദൈവം മറയ്ക്കുന്ന ദൈവമാണ്, ദൈവമാണ് സ്തോത്രം, മറയ്ക്കുന്ന ദൈവമാണ്. നമ്മളെ തൂവല് കൊണ്ട് മറയ്ക്കും. പോരാട്ടങ്ങൾ വരുമ്പോൾ, ശത്രുക്കൾ വരുമ്പോൾ, കലാമറ്റികൾ വരുമ്പോൾ ദൈവം തൻ്റെ തൂവല് കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ മറയ്ക്കും. അപ്പൊ നിങ്ങൾ രുചിച്ചറിഞ്ഞ നാല് കൂട്ടരെ പറയുകയാണ്, സ്തോത്രം മാറാത്ത ദൈവമാണ്, മറയ്ക്കുന്ന ദൈവമാണ്, മുടക്കാത്ത ദൈവമാണ്, മറയ്ക്കുന്ന ദൈവമാണ്. സ്തോത്രം, മാറാത്ത ദൈവം, മറക്കാത്ത ദൈവം, മാറാത്ത ദൈവം, മുടക്കാത്ത ദൈവം, മറയ്ക്കുന്ന ദൈവം. ദൈവത്തെ രുചിച്ചറിഞ്ഞവർക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. രണ്ട് വാക്യം കൂടി ദൈവത്തെ കുറിച്ച് നമ്മളൊന്ന് പറയണം. റോമാലേഖനം 12:2 രണ്ടാമത്തെ വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് വായിച്ചാട്ടെ. റോമാലേഖനം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത്. തിരിച്ചറിയുക മറ്റൊരറിവാണ്. ദൈവഹിതം തിരിച്ചറിയണം, ദൈവ ഇഷ്ടം തിരിച്ചറിയണം. തിരിച്ചറിവില്ലെങ്കിൽ ആരാ നമ്മളോട് ഇടപെടുന്നത് തിരിച്ചറിയും, നമ്മൾ ചതിക്കപ്പെടും. ദാവീദിനോട് സാത്താൻ പറഞ്ഞു, തോന്നിപ്പിച്ചു ആളുകളെയൊക്കെ എണ്ണിക്കോളാൻ, ദാവീദ് ചാടിക്കേറി എണ്ണി. നെഹെമ്യാവിനോട് ദൈവം പറഞ്ഞു ആളുകളെ എണ്ണാൻ, രണ്ടുപേരും ആളുകളെ എണ്ണി, ഒരുത്തന് അടി കിട്ടി, മറ്റവനെ ദൈവം. കാരണം എന്താ, ആളുകളെ എണ്ണി. മറ്റവനോട് പറഞ്ഞു, ദാവീദിനോട് പറഞ്ഞത് സാത്താനാണ്. അത് തിരിച്ചറിയണം, ആരായി പറയുന്നത്, നമ്മുടെ നന്മയ്ക്കാണോ ഇത്. തിരിച്ചറിയണം, ദൈവത്തെയും തിരിച്ചറിയണം. ഒരു വാക്യം വായിച്ചു, ഫിലിപ്പിയലേഖനം 3:10 10-11 കൂടി വായിച്ചിട്ട് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ. ഫിലിപ്പിയലേഖനം 3:10-11 വായിച്ചു, അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയുക. നാലാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ, ദൈവത്തെ അനുഭവിച്ചറിയണം. പുസ്തകം വായിച്ചാൽ പോരാ, പ്രസംഗം കേട്ടാൽ പോരാ, ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തെ. അവനെ ഒന്ന് കട്ടിക്കിടിച്ചാൽ ദൈവത്തെ വിട്ടു പോവുകയാണ്, തീക്കകത്തിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ, കാരണം അനുഭവിച്ചറിഞ്ഞു ദൈവത്തെ. അപ്പൊ ദൈവത്തെ നാല് വിധത്തിൽ അറിയുന്ന കാര്യമാണ് എഴുതി. ഒന്ന്, ഗ്രഹിച്ചറിയുക.
രണ്ടാമത്തത് രുചിച്ചറിയുക, മൂന്നാമത്തത് തിരിച്ചറിയുക, നാലാമത്തത് അനുഭവിച്ചറിയുക. നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. യിരെമ്യാ പ്രവചനം 9:24 ഗ്രഹിച്ചറിയുക, സങ്കീർത്തനം 34:8 രുചിച്ചറിയുക, റോമാലേഖനം 12:2 തിരിച്ചറിയുക, ഫിലിപ്പിയർ 3:10-11 സ്തോത്രം. നമ്മൾ ദൈവത്തെ അനുഭവിച്ചറിയുക. ദൈവത്തെക്കുറിച്ച് നാല് കാര്യങ്ങൾ പറഞ്ഞു. മറക്കാത്തവനാണ്, മാറാത്തവനാണ്, മുടക്കാത്തവനാണ്, മറക്കുന്നവനാണ്. ഈ തിരിച്ചറിവ് ഇതൊക്കെ ഗ്രഹിക്കുക എന്ന് പറയുന്നു. അല്ലാതെ ഒരു ദൈവമുണ്ട് ആരെങ്കിലും പറയും അതാ ദൈവം എന്ന് പറയുമ്പോൾ അതിന് മുമ്പിൽ പോയി കൊടുക്കുക, ഇവന് കുറച്ച് ഇങ്ങോട്ട് കൊടുക്കുക. ദൈവത്തെ ഗ്രഹിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് പിന്നെ സത്യദൈവത്തെ അല്ലാതെ വേറെ ആരെ ആരാധിക്കാൻ പറ്റിയല്ല, ഇടയ്ക്ക് നിർത്താൻ പറ്റിയല്ല. ഗ്രഹിച്ചറിയുക, ഏറ്റവും വലിയ പ്രശംസ, ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശംസ ദൈവത്തെ ഗ്രഹിച്ചറിയുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ തലമുറകൾക്കും ദൈവത്തെ ഈ വിധത്തിൽ അറിയാനുള്ള ഭാഗ്യമുണ്ടാകേണ്ടതിനായി, അതിൻ്റെ പരിജ്ഞാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാവിലെയും കർത്താവിൻ്റെ സന്നിധിയിലും മുട്ടുകുത്തുന്ന അപ്പ, ഭൂമിയിൽ വെച്ച് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം, ഞങ്ങളുടെ പ്രശംസ, ഞങ്ങൾക്ക് എല്ലാത്തിനും A+ കിട്ടി, എല്ലാത്തിനും റാങ്ക് കിട്ടി എന്നുള്ളതല്ല കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ ഗ്രഹിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചു. അതിനേക്കാൾ വലിയ പ്രശംസ ഈ ഭൂമി കിട്ടാനില്ല. ഞങ്ങൾക്കത് കിട്ടി ദൈവകൃപയാൽ. ആ സത്യത്തിൻ്റെ പക്ഷത്ത് നിന്ന് അന്ത്യത്തോളം പോകാനിടയാകണമേ കർത്താവേ. ഈ കാലഘട്ടം ഏതാണ്? ഇപ്പോഴത്തെ ആരാധന രീതി എന്താണ്? പരിശുദ്ധാത്മാവ് എന്താണ് കർത്താവേ? ഇതെല്ലാം തിരിച്ചറിയാൻ കാലഹരണപ്പെട്ടു പോയ പ്രമാണങ്ങൾ ഏതൊക്കെയാണ് ഇന്ന് നിലവിലിരിക്കുന്നത്? ഇതെല്ലാം ഗ്രഹിച്ചറിയാൻ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഭാഗ്യം ഉണ്ടാകണം കർത്താവേ. സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാനും രുചിച്ചറിയാനൊക്കെ ഇടയാക്കണമേ. തിരുവുമ്പിൽ ഏൽപ്പിക്കുന്നു പ്രേക്ഷക കുടുംബങ്ങളെ, തിരുക്കരങ്ങളിൽ തരുന്നു. ദൈവത്തെ അറിഞ്ഞ്, ദൈവം ആരെന്നറിഞ്ഞ് ആ വിധത്തിൽ മുന്നേറുവാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ.